ഒരാൾ നല്ല പ്രാസംഗികനായിരിക്കാം, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ സ്ഥിരമായി മോശമായി പറയുന്ന ഒരാളുണ്ടായിരിക്കാം. അടുത്തിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ട് ഈ ശ്രോതാവ് പറഞ്ഞു, പ്രസംഗങ്ങൾ പഴയ പോലെയല്ല, ഇപ്പോൾ വളരെ നന്നാകുന്നുണ്ട്. അപ്പോൾ പ്രസംഗകൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പ്രസംഗങ്ങളല്ല നന്നായത്, എന്നെക്കുറിച്ചുള്ള മനോഭാവത്തിലും മുൻവിധിയുമാണ് മാറിയത്. ഏത് കാര്യം പറയുമ്പോഴും കേൾക്കുമ്പോഴും പറയുന്ന ആളിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പറയുന്ന കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നിനെയും ഒരു മുൻവിധിയോടെ കാണാതിരിക്കുക, നമ്മുടെ ശരികളിൽ കാര്യങ്ങളെ നോക്കിക്കാണാതിരിക്കുക. നമ്മൾ എന്തൊക്കെയാണോ പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി നമ്മൾ മാത്രമാണ്. മറ്റുള്ളവർ അത് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമുള്ള കാര്യമല്ല. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പറക്കുന്ന കിളികളെ കണ്ടിട്ടില്ലേ? അവർ പഠിപ്പിച്ചു തരുന്നൊരു പാഠമുണ്ട്, ഒരു കൊമ്പിനെയും നമ്മൾ കൂടുതൽ ആശ്രയിക്കരുത് എന്ന പാഠം. നമുക്ക് സ്വന്തമെന്ന് തോന്നുന്നവരോട് നമ്മൾ എന്തും തുറന്നു പറഞ്ഞ് സംസാരിക്കും, പക്ഷേ അവരിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ നമ്മെ വല്ലാതെ മുറിവേൽപ്പിക്കും. ജീവിക്കുവാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്, കാരണം ജീവിതം തന്നെ ഒരവസരമാണ്. ഒന്ന് കാൽ തെറ്റി വീണാൽ തീർന്നില്ലേ ജീവിതം? ഏത് ജാതിയാണ്, ഏത് നിറമാണ്, പിന്നെ അതിനൊക്കെ എന്ത് പ്രസക്തി? ശരീരത്തിൽ ജീവനുള്ളപ്പോൾ ആർക്കും മുഖത്തു നോക്കുവാൻ സമയമില്ല. മരണപ്പെട്ടു കഴിയുമ്പോൾ ആ മുഖം കാണുവാൻ എന്തൊരു തിരക്കാണ്! മരിച്ചു കഴിഞ്ഞ് മുഖത്തു നോക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പരസ്പരം ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത്. ജീവിതത്തെക്കാൾ വലിയൊരു വിദ്യാലയം ഈ ഭൂമിയിലില്ല. അനുഭവത്തെക്കാൾ വലിയ പാഠമാണ് ജീവിതത്തിനുള്ളത്. പണക്കാരനും പാവപ്പെട്ടവനും അവസാനം ചെന്ന് വീഴുന്നത് ആറടി മണ്ണിലേക്കാണ്. ചിലർ നമ്മുടെ ജീവിതത്തിലെത്തുമ്പോൾ നമുക്കൊരു അനുഗ്രഹമായി തോന്നും, മറ്റു ചിലരെത്തുമ്പോൾ നമുക്കത് ഒരു പാഠമായി തോന്നും. ചില ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ അവർക്ക് സങ്കടങ്ങളൊന്നുമില്ല എന്നുള്ളതല്ല, അത് കാണിക്കാതിരിക്കാനും കൈകാര്യം ചെയ്യുവാനും അവർ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറുപ്പത്തിൽ നമുക്ക് സ്നേഹം സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്, വളർന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ അതിനായി അധ്വാനിക്കേണ്ടി വരും, വയസ്സായി കഴിയുമ്പോൾ നാം അതിനുവേണ്ടി യാചിക്കേണ്ടി വരും. വഴിത്താരയിൽ മിന്നും പൊരിവേനലിൽ